നമസ്കാരം, സിബി മുളനിക്കാടാണ്. സി കമ്പനിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ഫോറിൻ ബാങ്ക് നോട്ട്സ് ആൻഡ് കോയിൻ എക്സിബിഷൻ ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് ബാംഗ്ലൂർ എക്സിബിഷനാണ്. ഫോറിൻ ബാങ്ക് നോട്ട് കളക്ടേഴ്സിനും ഫോറിൻ നാണയം ശേഖരിക്കുന്ന ആളുകൾക്കും ഏറ്റവും നല്ലൊരു ലൊക്കേഷനാണ് ബാംഗ്ലൂർ എക്സിബിഷൻ. ബാംഗ്ലൂർ എക്സിബിഷൻ അടുത്തുകൊണ്ടിരിക്കുന്നു. ഈ മാസം ഫെബ്രുവരി മാസം 23, 24, 25 തീയതികളിൽ വെള്ളി, ശനി, ഞായറാണ് ബാംഗ്ലൂർ എക്സിബിഷൻ. ഞാൻ എൻ്റെ ടേബിളിൽ നോക്കിയപ്പോൾ ഇതെൻ്റെ വർക്ക് സ്പേസിലുള്ള ടേബിളാണ്. ഈ ടേബിള് കംപ്ലീറ്റ് എവിടെ നോക്കിയാലും നാണയങ്ങളാണ്. ഇതിൻ്റെ ഏത് ഭാഗത്ത് നോക്കിയാലും നാണയങ്ങളാണ്. ഇതുകൂടാതെ എൻ്റെ മുറിയിൽ ഒരു 10-20 പെട്ടി നിറച്ച് നാണയങ്ങളാണ്. എല്ലാം തന്നെ ഫോറിൻ നാണയങ്ങൾ. ചില കുറച്ച് ഇന്ത്യൻ നാണയങ്ങളുണ്ട്, ഇല്ലെന്നല്ല, എങ്കിലും കൂടുതലും ഫോറിൻ നാണയങ്ങളും ട്രാവൻകൂർ നാണയങ്ങളും ഒക്കെ തന്നെയാണ്. അപ്പം ഞാൻ ഇതിൽ നിന്നും കുറച്ചൊക്കെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ബാംഗ്ലൂർ എക്സിബിഷന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ബാംഗ്ലൂർ എക്സിബിഷൻ ഞാനൊരു സ്റ്റാൾ എടുത്തിട്ടുണ്ട്. എൻ്റെ സ്റ്റാളിൻ്റെ നമ്പർ 47 ആണ്. കഴിഞ്ഞ തവണ 47 ആയിരുന്നു, ഇത്തവണയും അത് തന്നെയാണെന്ന് കരുതുന്നു. എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വീഡിയോ രൂപത്തിൽ വരുന്നതായിരിക്കും. ബാംഗ്ലൂർ എക്സിബിഷന് വേണ്ടി 23 ഞങ്ങൾ പോകുന്നുണ്ട്. ഞാനും ഉണ്ട്, സേതു ഉണ്ട്, 25 റിട്ടേണും ഉണ്ട്. 3 ദിവസം അവിടെ ഉണ്ടാവും. അപ്പോൾ ആരെങ്കിലുമൊക്കെ സുഹൃത്തുക്കൾ ബാംഗ്ലൂർ എക്സിബിഷന് വരുന്നെങ്കിൽ തീർച്ചയായിട്ടും വരിക. ഞാനിത് പല ഭാഗത്തിരിക്കുന്ന ഓരോരോ ചെറിയ ചെറിയ പെട്ടികൾ എടുത്ത് നോക്കുമ്പോൾ അതിലെല്ലാം തന്നെ എങ്ങനെ പോയാലും ഒരു 50-60 കിലോ ഫോറിൻ നാണയങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഇതുകൊണ്ട് എന്താണ് കാര്യം എന്ന് ചോദിച്ചാൽ, ഇത് ഹോൾഡർ അടിച്ച് കൺട്രി സെറ്റൊക്കെ ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ പണ്ടുണ്ടായിരുന്നു. ഇപ്പം അതിനൊന്നും മെനക്കെടില്ല, ഇങ്ങനെ പറക്കി വെക്കും. ആരെങ്കിലുമൊക്കെ വാട്സപ്പിലൊക്കെ ചോദിക്കും എന്തെങ്കിലും കൺട്രിയുടെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനെ റിപ്ലൈ ചെയ്യും. അതെ, ഫോറിൻ നാണയം ശേഖരിക്കുന്ന ആളുകൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും, നിങ്ങൾ കളക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ നാണയങ്ങളുടെ ആവശ്യമുണ്ട്, അതിൻ്റെ മാർക്കറ്റ് റേറ്റ് അറിയണം, അല്ലെങ്കിൽ എവിടെ കിട്ടും, എന്ത് കാര്യങ്ങൾ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് ഇടാം. ഞാൻ തീർച്ചയായിട്ടും മെസ്സേജിന് റെസ്പോണ്ട് ചെയ്യും. ഫോൺ ചെയ്താൽ കിട്ടില്ല, സത്യമാണ്, പക്ഷേ മെസ്സേജിന് എന്തായാലും ഞാൻ റെസ്പോണ്ട് ചെയ്യും. ഇങ്ങനെയുള്ള കുറേ UNC നാണയങ്ങൾ ഞാൻ എടുത്ത് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ചെഗുവേരയുടെ കോയിൻസ്, ഞാൻ ക്യൂബയിൽ നിന്ന് വെച്ചാൽ ചെഗുവേരയുടെ അൺസർക്കുലേറ്റഡ് കോയിൻസ് ഒരു 10-20 എണ്ണം ഉണ്ട്. UNC ആയതുകൊണ്ട് തന്നെ അതിന് വില നല്ല കൂടുതലാണ്. എനിക്കിവിടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോഴെങ്കിലും വിൽക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ എടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. കാരണം യൂസ്ഡ് നമുക്ക് ഇഷ്ടംപോലെ മാർക്കറ്റിൽ അവൈലബിൾ ആയതുകൊണ്ട് UNC അങ്ങനെ തന്നെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഓരോരോ പെട്ടി നോക്കുമ്പോൾ ഓരോരോ ടൈപ്പിലുള്ള നാണയങ്ങൾ ഓരോരോ എക്സിബിഷൻ പോയപ്പോൾ വാങ്ങിച്ചതിൻ്റെ ബാക്കി ഹോൾഡർ ചെയ്യാനുള്ളത് കളക്ഷനിലുണ്ടോ എന്ന് നോക്കിയിട്ട് മാറ്റേണ്ടത് അങ്ങനെ ഒരുപാടുണ്ട്. ഇത് ട്രാവൻകൂറിൻ്റെ ചെറിയ കുറച്ച് കോപ്പർ ബ്രൗൺസ് അങ്ങനെയൊക്കെയുള്ള കോയിനുകൾ മാറ്റിയിട്ടിരിക്കുക. 4 കാശ്, 8 കാശ്, 8 കാശ് ഇങ്ങനെയൊക്കെയുള്ള മാറ്റിയിട്ടിരിക്കുന്നത്. ഇത് പണ്ട് റോ തിരിച്ച് ബോക്സിനുള്ളിൽ ഓരോരോ രാജ്യങ്ങളുടെ വെച്ചിരുന്ന പെട്ടി. ഇതെല്ലാം ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് കേട്ടോ എടുത്ത് തുറന്നു നോക്കുന്നത് തന്നെ. അതിനകത്ത് ഓരോരോ ചെറിയ ചെറിയ കുളത്തിനുള്ളിൽ ഓരോരോ രാജ്യങ്ങളുടെ നാണയങ്ങൾ ഇട്ട് വെച്ചിരുന്നതാണ്. പണ്ട് ഷോപ്പ് ഉണ്ടായിരുന്ന സമയത്ത് ഇതെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുമായിരുന്നു. ആരെങ്കിലും ഒരാൾ ട്രേഡ് ചെയ്യാനോ എക്സ്ചേഞ്ച് ചെയ്യാനൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്ത് നോക്കത്തക്ക രീതിയിൽ. ഇപ്പോൾ ഇതെല്ലാം ഇങ്ങനെ വീട്ടിൽ പല പല പെട്ടികളിലായിട്ട് പല പല ഭാഗങ്ങളിൽ അടുക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇടയ്ക്കെടുത്ത് നോക്കും, ഒരു സന്തോഷം. കാരണം നമ്മളുടെ ജീവിതം ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഇതിലൂടെ ഒഴുകി നടക്കുന്നൊരു ജീവിതമാണ്. എക്സിബിഷനുകളും കളക്ഷനും ഒക്കെ ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നോക്കാറുണ്ട്. അപ്പോൾ ഈ മാസം 23, 24, 25 ബാംഗ്ലൂർ ലൊക്കേഷൻ ശിക്ഷക് ഭവൻ. അപ്പോൾ ഈ പറഞ്ഞത് ഒരു പക്ഷേ കറക്റ്റ് ആവണമെന്നില്ല, നിങ്ങളതൊന്ന് ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിക്കുക. ശിക്ഷക് ഭവൻ, അവിടെയാണ് എക്സിബിഷൻ നടക്കുന്നത്. മജസ്റ്റിക്കിന് ഏകദേശം അടുത്താണ്. അപ്പോൾ അവിടെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എൻ്റെ വാട്സപ്പ് നമ്പർ ഇവിടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. കീപ് വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.